ം കേരളം വീണ്ടും നിപ്പിയുടെ ഭീതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഈ അസാധാരണ രോഗം ഒരു തവണ കേരളത്തെ പിടിച്ചു കുളുക്കിയതാണ് അന്ന് നാം ഇതിനെ അതിജീവിച്ചു കൂടുതൽ സ്ഥലങ്ങളിലേക്കും ആളുകളിലേക്കും അത് വ്യാപിക്കാതെ ശ്രദ്ധിക്കാനും കേരളത്തിലെ ആരോഗ്യ വകുപ്പിനും ആരോഗ്യ പ്രവർത്തകർക്കും സാധിക്കുകയും ചെയ്തു കുറേ കാലം മുൻപ് വരെ നമ്മെ അരട്ടിയിരുന്നത് എലിപ്പനിയും ഡെങ്കുവും ഒക്കെയായിരുന്നു ഇന്നും അതൊന്നും പൂർണ്ണമായി കേരളത്തെ വിട്ടു പോയിട്ടില്ല പക്ഷേ പഴയതുപോലെ കൂടുതൽ ജീവനുകൾ അപഹരിക്കുന്ന വിധം അവ പടരാതിരിക്കാൻ വേണ്ടതൊക്കെ കേരളം ചെയ്യുന്നുണ്ട് എലിപ്പനിക്കുൾപ്പെടെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ ഇക്കാര്യത്തിൽ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇത്തരം രോഗങ്ങൾ പടർത്തുന്ന എലികളെയും കൊതുകുകളെയും ഇപ്പോൾ വവ്വാലുകളെയും പൂർണ്ണമായി നിർമാർജനം ചെയ്യുക എന്നത് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ രോഗങ്ങളെ ആരോഗ്യകരമായി തന്നെ പ്രതിരോധിക്കുകയും കൂടുതൽ ഹാനികരമാകാതിരിക്കാൻ വേണ്ടത്ര കരുതലുകൾ എടുക്കുകയും ചെയ്യുമ്പോൾ കൊതുകിനും എലിക്കും വവ്വാലുകൾക്കുമപ്പുറം ശല്യം സൃഷ്ടിക്കുന്ന ചിലതുണ്ട് നമ്മുടെ കേരളത്തിൽ അത് ജേക്കബ് അടക്കഞ്ചേരിയെയും മോഹനൻ വൈദ്യരേയും പോലുള്ള ചില ജീവി വർഗങ്ങളും വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന ചില സന്ദേശങ്ങളുമാണ് കഴിഞ്ഞ വർഷം നിപ്പ പടർന്നു പിടിച്ചപ്പോൾ ഈ രണ്ട് ജീവികളും രംഗത്തിറങ്ങിയിരുന്നതാണ് വവ്വാൾ കടിച്ച പഴവർഗ്ഗങ്ങളിലൂടെയാണ് നിപ്പ പടരുന്നത് എന്ന വാർത്ത വന്നപ്പോൾ പേരയ്ക്കടിച്ചു തിന്നുകൊണ്ടാണ് മോഹനൻ വൈദ്യർ രംഗത്തെത്തിയത് മോഹനൻ വൈദ്യർ കടിച്ചു തിന്ന പേരയ്ക്ക വവ്വാൽ ചപ്പിയതാണോ ആ ചപ്പിയ വവ്വാലിൽ നിപ്പ വൈറസുകൾ ഉണ്ടായിരുന്നോ എന്നൊന്നും ആരും ചോദിച്ചില്ല കാരണം വിവരക്കേടിനെ വിവരക്കേട് കൊണ്ടല്ലോ നേരിടേണ്ടത് നിപ്പ എന്ന ഒരു രോഗമേ ഇല്ല എന്നാണ് പ്രകൃതി ചികിത്സകനായ ജേക്കബ് അടക്കഞ്ചേരി ഇപ്പോൾ പറയുന്നത് ഇത്തവണ നിപ്പ സ്ഥിരീകരണം വരും മുൻപേ അദ്ദേഹം തന്റെ കണ്ടുപിടുത്തങ്ങളുമായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുമുണ്ട് ഇതൊക്കെ ഗുളിക വിൽക്കാൻ വേണ്ടി അലോപതിക്കാരും മരുന്ന് ലോബിയും വെറുതെ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ചില രോഗങ്ങളാണ് എന്നാണ് വടക്കഞ്ചേരിയുടെ കണ്ടെത്തൽ എലിപ്പനിക്കെതിരായ പ്രതിരോധ മരുന്ന് കഴിക്കരുത് എന്ന പ്രചാരണത്തെ തുടർന്ന് വടക്കഞ്ചേരിക്കെതിരെ സർക്കാർ കഴിഞ്ഞ വർഷം നടപടിയെടുത്തതാണ് വീണ്ടും അത് വേണ്ടിവരും എന്നാണ് ഇപ്പോഴത്തെ പോക്ക് വേണ്ടിയിട്ട് തോന്നുന്നത് നിപ്പ ബാധിച്ചവരെ പരിചരിക്കാൻ മാസ്കും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒന്നുമില്ലാതെ ഈ മോഹനൻ വൈദ്യരെയും വടക്കഞ്ചേരിയെയും അങ്ങോട്ട് നിയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പക്ഷേ ജനാധിപത്യ രാജ്യത്ത് അത് അല്പം കടന്ന കൈയായി പോകും അപ്പോൾ പിന്നെ ഈ വിചിത്ര ജീവികളെ വിശ്വസിച്ച് അവരുടെ വഴിയെ സഞ്ചരിക്കുന്നവരെ ഓർത്ത് സഹതപിക്കുക മാത്രമേ നമുക്ക് മാർഗമുള്ളൂ മിക്കവാറും രോഗങ്ങൾക്കൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കൃത്യമായ ഉത്തരമുണ്ട് സാധ്യമായവയൊക്കെ മരുന്നുകൾ കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടുമുണ്ട് എന്നിട്ടും ഡെങ്കുവിന് പപ്പായ നീരും കൊളസ്ട്രോളിന് ഇലിമ്പിപ്പുളിയും ക്യാൻസറിന് ഉള്ളാത്തെയും മറ്റും ഉത്തമ മരുന്നാണ് എന്ന വാട്സാപ്പ് വിജ്ഞാനങ്ങൾ പ്രചരിക്കുന്നതിൻ്റെ അടിസ്ഥാനവും ബലവും മോഹനൻ വൈദ്യരെയും വടക്കഞ്ചേരിയെയും പോലുള്ളവരുടെ വികല വൈദ്യങ്ങളാണ് അത്തരക്കാരെയാണ് നാം ഇനി ഐസൊലേഷൻ വാർഡുകളിൽ അടയ്ക്കേണ്ടത് നന്ദി